പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ എസ് ബി എമ്മിലത്തെ ശ്രീദേവി ഡോക്ടറിനെ ഇനി നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡോക്ടർ എല്ലാവർക്കും ഇപ്പോൾ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ മുന്നിട്ട ഡോക്ടറുടെ രണ്ട് വീഡിയോകൾ എന്ന് പറയണത് ജഗുവിൻ്റെ എഡിനോയിഡ് മാറിയിട്ടുള്ളതും പിന്നെ ഇട്ടതാണ് മുക്കുറ്റി ലേഹ്യം അലർജിയുടെ. ഏതാണ്ട് 90% ജനങ്ങളും പലതരം അലർജികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ അതൊക്കെ കുറേ പേർക്ക് ഉപകാരമായിട്ടുണ്ടായില്ല, അതുപോലെ കമൻസും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യണതിൻ്റെ കാരണം എന്താ വെച്ചാൽ, കരിവന്നൂരുള്ളൊരു മാർഗരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മ, ആ ഒരു ആൻറ്റി, ഇത്തിരി പ്രായമുള്ളതാണ്, ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഒരു 55 കൊല്ലമായിട്ട് വെരിക്കോസിന്റെ ഇതുണ്ടായിരുന്നു. അത് പൊട്ടി, നടക്കുമ്പോ പൊട്ടി. അപ്പോ അത് ഇപ്പൊ 3 മാസമായിട്ട് നമ്മളെ ശ്രീദേവി വീഡിയോ കണ്ടപ്പോ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് മരുന്നുകൾ ചെയ്തപ്പോ അത് ഉണങ്ങി. തടിപ്പ് പോയിട്ടില്ല, പക്ഷെ ഭേദമായി, കാലിന്റെ കഴപ്പും വേദനയൊക്കെ പോയി. നമ്മളോട് അതിന്റെ നന്ദി പറയാൻ വേണ്ടിയിട്ട് ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ വേറെ എന്തിട്ടും കൂടി കാര്യം ചോദിക്കാനല്ല വിളിച്ചത്. നമ്മുടെ ഡ്രസ് അടിച്ചേന്റെ. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങളപ്പോ ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അതിന്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു നമുക്ക്. അപ്പോ ഈ ചവനപ്രാശം കാണിച്ച പോലെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനുള്ള മരുന്ന്, അപ്പൊ വെരിക്കോ, നമ്മൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വെരിക്കോസിനും അതുപോലെ തന്നെ പൈൽസിനും, പൈൽസിനുള്ള മരുന്ന്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ജഗ്ഗുവിനെ കൊണ്ടുപോയിട്ട് ആ വീഡിയോ കാണിച്ചാൽ തന്നെ പൈൽസിനുള്ള മരുന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മയിനെ ഓർമ്മ വന്നത്. 3-ാമത്തെ അമ്മായി ഉണ്ട്, സുമതി അമ്മായി, കണ്ണാറുള്ള അമ്മായി. അമ്മായിക്ക് ഈ പറഞ്ഞ പോലെ 25 കൊല്ലമായിട്ടുണ്ട് അമ്മായി പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അപ്പോൾ അമ്മായിയാണെങ്കിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഇതാണ് അമ്മായിക്ക്. അപ്പോൾ അമ്മായി എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചിട്ട് ഇതൊന്ന് കുറഞ്ഞു എന്ന് കണ്ടാൽ പിന്നെ മരുന്ന് കഴിക്കില്ല. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞാലും മരുന്നിൻ്റെ കാശ് പോവല്ലേ എന്നാലോചിച്ചിട്ട് അമ്മായി മരുന്ന് കഴിക്കില്ല. അപ്പോൾ ഈ ഡോക്ടർ പൈൽസിൻ്റെ ഇത് തന്നപ്പോൾ ഞാനിത് വാങ്ങി. പൈൽസ് ഓയിലും പിന്നെ ഉമാ ടാബ്ലറ്റും ആണ് കഴിക്കേണ്ടത്. വെരിക്കോസിനാണെങ്കിൽ വെരിക്കോസ് ഓയിലും ഉമാ ടാബ്ലറ്റും കഴിക്കണം. അപ്പോൾ ഈ പൈൽസ് ഓയിലും ഉമാ ടാബ്ലറ്റും വാങ്ങിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അമ്മായി ഞാനങ്ങനെ കാണില്ല, അമ്മായി വരുന്നുണ്ടെങ്കിൽ തന്നെ കണ്ണംകുളങ്ങര വന്ന് പോവുക ചെയ്യുക. എൻ്റെ അച്ഛൻ്റെ 3-ാമത്തെ പെങ്ങളാണ് കേട്ടോ. അപ്പോൾ അമ്മായി വരികയാണെങ്കിൽ കൊടുത്തോളാം പറഞ്ഞിട്ട്, അപ്പോൾ അമ്മായിക്ക് വിളിച്ചും പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു നല്ല മരുന്നുണ്ട് ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മായിക്ക് ഇപ്പോൾ തൽക്കാലത്ത് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാരണം അമ്മായി അതിട്ട് വാങ്ങിക്കാൻ വന്നൂല. ഇപ്പോൾ 2 ആഴ്ചയൊക്കെ മുന്നായപ്പോഴേക്കും അമ്മായിക്ക് ഇതിൻ്റെ വേദന കലശലായി. അപ്പോൾ കണ്ണംകുളങ്ങര വന്നിട്ട് അന്ന് ഞാൻ കൊണ്ടുവന്ന വെച്ച എത്ര മാസമായി അന്ന് കൊണ്ടുവന്ന വെച്ചതായിരുന്നു അത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ 2 ആഴ്ചയായില്ലേ. 2 ആഴ്ചയായപ്പോഴത്തേക്ക് എൻ്റെ അമ്മായിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു, നന്നായിട്ട് കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ ധൈര്യമായി. ഈ വെരിക്കോസിൻ്റെ ഈ കരിവന്നൂരത്തെ ഈ മാർഗരറ്റ് എന്ന് പറഞ്ഞ ആൻറ്റി വിളിച്ചു, പിന്നെ സുമതി അമ്മായി എൻ്റെ സ്വന്തം അമ്മായിയും കൂടിയും പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം. നമുക്ക് ഉറപ്പ് പറയാം, നമുക്ക് ഉറപ്പില്ലാണ്ട് നമുക്ക് നിങ്ങളെ എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇതും കുറേ പേർക്ക് എന്താ പറയുക, ഉപകാരമുള്ള ഒരു സാധനമായിരിക്കും ഈ വെരിക്കോസിൻ്റെ പൈൽസിൻ്റെ കൂട്ടാ. ഞങ്ങൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കൂട്ടാ, എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാൻ വിചാരിച്ചു. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വിധം, എന്തുകൊണ്ടാണ് ഈ വെരിക്കോസ് അല്ലെങ്കിൽ ഈ പൈൽസ് ഒക്കെ വരുന്നത്, അത് എങ്ങനെയാണ് ഇത് മാറണേ, അതെല്ലാം അതിന് നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിൽ കാണാം. ഇതാണ് കാട്ടുപിച്ചകം. പണ്ടുകാലത്ത് നമ്മുടെ എല്ലാ വീടുകളിലും ഇത് സമൃദ്ധിയായിട്ട് വളർന്നിരുന്നു. ഇപ്പോൾ വളരെ അപൂർവമാണ്. നമ്മുടെ വെരിക്കോസ് വെയിനിനും പൈൽസിനുമുള്ള ഉമാ ടാബ്ലറ്റിൻ്റെയും വെരിക്കോസ് ഓയിലിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ പിച്ചകം. ഈ പിച്ചകത്തിൻ്റെ ഇല അരച്ചിട്ടാൽ വെരിക്കോസ് അൾസറിനും അതുപോലെ തന്നെ ബ്ലീഡിങ് പൈൽസിനും വളരെയധികം ഗുണപ്രദമാണ്. ഉമാ ടാബ്ലറ്റിൽ ഉപയോഗിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിത് ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ ബാച്ചിനും നമുക്കിത് ഓരോന്നും 30 കിലോ വെച്ചിട്ടൊക്കെയാണ് എടുക്കേണ്ടത്. ഇത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി കുറച്ചെടുത്ത് വെച്ചിരിക്കുന്നു മാത്രം. നമ്മളിപ്പോൾ ഉമാ ടാബ്ലറ്റിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൽ ഫസ്റ്റ് അതിവിടയും വരുന്നുണ്ട്. അതിനിപ്പോൾ എത്രയും വില? ഇപ്പോൾ 8000 രൂപ. ഇതിൽ ഏറ്റവും വില കൂടിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ 1 കിലോയ്ക്ക് 8000 രൂപയാണ് ഈ അതിവിടയത്തിന് വില. പിന്നെ കരിമഞ്ഞളാണ്, ഇത് ഉണക്കിയ കറുക, ചിറ്റമൃത്. ഇത് നമ്മൾ ആരും മുരിയും കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുക, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കണമെന്ന് മാത്രം. ഇത് തിരുതാളിയാണ്, ഇത് നാട്ടുപ്രദേശങ്ങളിലൊന്നും കിട്ടാതായിരിക്കണം, മലമ്പ്രദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരും. പിന്നെ ധാരാളമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. കൊടുവേലിക്കിഴങ്ങാണ്, ഇത് ശുദ്ധി ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം ഇത് ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കും, അതിനുശേഷം അത് തല്ലി അതിൻ്റെ ഉള്ളിലെ നാര് എടുത്ത് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ തൊലി മാത്രമേ എടുക്കുള്ളൂ.
നാര് കളഞ്ഞത്, അതാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ശുദ്ധി ചെയ്തതിന് ശേഷമുള്ളതാണിത്. ഇത് കാട്ടുപിച്ചകമാണ്. അപ്പോൾ തിരുതാളിയുടെയും കാട്ടുപിച്ചകത്തിൻ്റെയും നീരെടുത്തിട്ടാണ് ഉമ്മ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത്. ഇത് പച്ചയ്ക്ക് കിട്ടാത്ത സമയങ്ങളിൽ നമ്മളിത് ഉണക്കിയത് ചതച്ച് കഷായം വെച്ചിട്ട് എടുക്കും. ഉമ്മ ടാബ്ലറ്റിലേക്കുള്ള കഷായം ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്, വെന്ത് പാകമായിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ലിഡ് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഷായം അരിച്ചു മാറ്റും. നമ്മുടെ ഉമ ടാബ്ലറ്റ് ഉണ്ടാക്കുന്നതിന്റെ നാലാമത്തെ ദിവസം ഈ കടന്നിരിക്കുകയാണ്. നാലാമത്തെ ദിവസം കഷായം കണ്ട, ഈ കഷായത്തിന് ഇനി ഒരു ദിവസം മുഴുവൻ തീ കത്തിച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ തീ കത്തിച്ചിട്ട് ഇതിനെ വറ്റിച്ചെടുക്കും. അതായത് ഈ കഷായം ഉണ്ടല്ലോ, ഈ കഷായത്തിന് ഒരു ദിവസം കൂടി ഇനി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കും. ആ വറ്റിച്ചത് അവിടെ ഉണ്ട്, കാരണം ഇതിന്റെ മുന്നത്തെ ബാച്ചാണത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വറ്റിക്കൊണ്ടിരിക്കുകയാണ്, കണ്ട, അതിനേക്കാളും തിക്കായതാണ് ഇത് വറ്റിത്രേ. ഒരു ദിവസം കൂടി ആ കഷായം ഒരു ദിവസം കൂടി വറ്റിയ ഫോമിലാണ് ഇതിരിക്കുന്നത്. ഇതിനി നാളെയാണ് ഇതെടുത്തിട്ട് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. അതായത് ഇതിന്റെ തന്നെ പൊടിമരുന്നുകൾ ചേർത്തിട്ട് അരയ്ക്കുന്ന പ്രോസസ്സ്. അപ്പൊ ഇപ്പോ നമ്മള് ഇതിനു മുമ്പത്തെ ബാച്ച് അരയ്ക്കുന്നുണ്ട്, അത് കാണിക്കാം. ഡോക്ടർ റിസർച്ച് ഒക്കെ കഴിഞ്ഞിട്ട് മരുന്നുകൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തെ ആദ്യകാല പ്രോഡക്റ്റുകളിൽ ഒന്നാണ് ഉമ്മ ടാബ്ലറ്റ്. കുറേ അസുഖങ്ങൾക്ക്, നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, കുറേ അസുഖങ്ങൾക്കൊക്കെ ഇത് ഫലപ്രദമാണ്. അപ്പോൾ ഇതിന് വളരെയധികം ചെലവുണ്ട്, എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും കിട്ടും അല്ലേ. അതുകൊണ്ട് ഇതിപ്പോ ആഴ്ചയിൽ ഒരു വട്ടം ചവനപ്രാവശ്യം, അല്ലെങ്കിൽ ഇപ്പൊ മുക്കുറ്റി ലേഹ്യവും അലർജി ഓയിലും ഒക്കെ ആ സീസണിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, മുക്കുറ്റി കിട്ടുന്ന സമയത്ത് മാത്രം. ഇതെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ ഏറ്റവും നന്നായി പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ഉമ്മ ടാബ്ലറ്റ്. വിദേശത്തും കാനഡയിലും നമുക്ക് അപ്രൂവൽ ഉണ്ട്, ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവൽ ഉണ്ട്. പിന്നെ കേരളത്തിൽ അധികം ഡോക്ടേഴ്സ് എഴുതുന്നില്ല, വളരെ കുറച്ച് ഡോക്ടേഴ്സാണ് കേരളത്തിൽ എഴുതുന്നത്. പക്ഷെ കേരളത്തിന് പുറത്ത് ധാരാളം ഡോക്ടർമാർ വെരിക്കോസ് വെയിൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. കേരളത്തിൽ അത് എഴുതാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, ആദ്യകാലങ്ങളിൽ നമ്മൾ ഉമ്മ ടാബ്ലറ്റിന് പരസ്യം കൊടുത്തിരുന്നു. അപ്പൊ കേരളത്തിലെ ഡോക്ടേഴ്സ് ഒരിക്കലും പരസ്യം കൊടുക്കുന്ന പ്രോഡക്ട്സ് എഴുതില്ല, പ്രിസ്ക്രൈബ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് എഴുതാത്തത്. പക്ഷെ നമ്മള് ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് നമുക്ക് നമ്മളുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വെരിക്കോസ് വെയിൻ ക്ലിനിക്കാണ്. അത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് അവിടെ വരുന്നത് വെരിക്കോസ് വെയിനും പൈൽസിനും വേണ്ടിയിട്ടാണ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വളരെയധികം സെയിലുള്ള, ചെലവ് കൂടുതലുള്ള ഒരു ടാബ്ലറ്റാണ് ഉമ ടാബ്ലറ്റ് ഡോക്ടറുടെ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും കഴിയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മളിപ്പോൾ ആദ്യം കണ്ടു 4 ദിവസം എത്തിയത്, പിന്നെ 1 ദിവസം കൂടി നന്നായിട്ട് തിളച്ചു വറ്റിയത്. ഇനി ഇതിനും മുന്നേ ഉണ്ടാക്കിയതുണ്ട്, ഇതെല്ലാം വറ്റി വന്ന് ഇതിന് മരുന്ന് ചേർത്ത് അരയ്ക്കുന്നതുണ്ട്. ഇനി കുറച്ച് പൊടിമരുന്നുകൾ ചേർത്ത് അരയ്ക്കുന്ന ഒരു പ്രോസസ്സുണ്ട്, ആ പൊടിമരുന്നാണിത്. ഈ പൊടിമരുന്ന് എന്ന് പറയുന്നത് കുറേ ഇൻഗ്രീഡിയൻസ് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതാണ്. 5 ദിവസം നമ്മൾ കുറുക്കി എടുത്തിട്ടുള്ള കഷായത്തിൽ ഈ പൊടിമരുന്നുകൾ ചേർത്തിട്ട് ഗ്രൈൻഡറിൽ നന്നായിട്ട് അരയ്ക്കണം. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രൈൻഡറിൽ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ അരയ്ക്കും. 8 മണിക്കൂറാണ് അരയ്ക്കേണ്ടത്. ഇതിൽ എത്രയും നേരം അരയുന്നോ അത്രയും ഗുണം കൂടും. അപ്പം അതിൻ്റെ അർത്ഥം ഇത് അരഞ്ഞരഞ്ഞ് ഏറ്റവും മൈക്രോ മോളിക്കുലർ പാർട്ടിക്കിൾസ് ആയിട്ട് മാറണം. അങ്ങനെ മാറി എടുത്തു വെച്ചത് ഇനി നമുക്ക് കാണാം. ഇതിൻ്റെ മുന്നത്തെ സ്റ്റെപ്പ്, സോറി, ഇത് കഴിഞ്ഞിട്ടുള്ളത്, ഇതൊരു ദിവസം മൊത്തം അരഞ്ഞിട്ടുള്ളത്, ഗ്രൈൻഡർ ഇത് വാരി വെച്ചിട്ടുള്ളത് ആണ് ഇത്. ഇനി കണ്ടില്ലേ, 8 മണിക്കൂർ ഗ്രൈൻഡറിൽ കിടന്ന് അരഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും അല്ലേ ഇത് എടുക്കുക. ഇന്നലെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ഇന്നലെ അരച്ചത് എടുത്തിട്ടുള്ളതാണ് ഇത്. പറ്റിയ കഷായവും പൊടിമരുന്ന് ചേർത്ത് 8 മണിക്കൂർ അരച്ചതാണ്. അത് ഇതിലിട്ട് ഇതിന്റെ തന്നെ ചൂർണം ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കും. അതെന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാബ്ലറ്റില് ടാബ്ലറ്റിന് ബലം കിട്ടാനും ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നും വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല. ഇതിന്റെ തന്നെ പൊടിമരുന്നുകൾ ചേർത്ത് ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഇനി ഡ്രയറിൽ വെച്ച് ഉണക്കി ആ ഉണക്കിയതിനെടുത്ത് ഗ്രാനുലേറ്റ് ചെയ്തിട്ടാണ് ടാബ്ലറ്റ് അടിക്കുന്നത്. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പൊ നമ്മള് ഗ്രൈൻഡറിൽ അരയ്ക്കുമ്പോ ചേർത്ത് അതേ പൊടിമരുന്ന് തന്നെ, സെയിം പൊടിമരുന്ന് തന്നെയാണ് ചേർത്തോണ്ടിരിക്കുന്നത് കേട്ടാ.
ഇതിങ്ങനെ എത്ര സമയം ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യണം? നാലഞ്ചു മണിക്കൂർ ഒക്കെ കിടക്കും. ഇങ്ങനെ നാലഞ്ചു മണിക്കൂർ സമയം ഇതിങ്ങനെ മിക്സ് ചെയ്യണം. അങ്ങനെ അഞ്ചു മണിക്കൂർ മിക്സ് ചെയ്തതാണ് ഇപ്പറത്തെ. ഇതുപോലത്തെ രണ്ട് മെഷീൻ ഉണ്ട്, ഇതിൽ മുന്നത്തെ മുന്നിട്ടിട്ട് മിക്സ് ചെയ്ത് അഞ്ചു മണിക്കൂറോളം കിടന്ന് മിക്സ് ചെയ്യായിട്ടുള്ള സാധനമാണ് ഇത്. അതിനെ എടുക്കുകയാണ് ഇനി. ഇനി ഇതിനെ ഡ്രയറിൽ വെക്കും. മാസ് മിക്സറിൽ നിന്ന് എടുത്ത ഈ മിക്സ് ഉണ്ടല്ലോ, ഇനി ട്രയിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഡ്രയറിൽ വെച്ച് ഉണക്കാൻ പോവാണ് കേട്ടാ. ട്രയലിക്ക് ഇനി വെക്കലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ചെറിയ ചെറിയ പീസ് പീസ് പോലെ ആക്കിയിട്ടാണ് വെക്കല്ലേ, ഉണങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി. ആ ഇങ്ങനെ ട്രയല് ഇത് നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനി ഡ്രയറിൽ വെക്കും. എട്ട് മണിക്കൂർ അല്ലേ, എട്ട് മണിക്കൂർ ഡ്രയറിൽ വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും അല്ലേ. അത് ഓരോ ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും. ആ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വന്നാൽ അത് മൊത്തം പോവും. അപ്പൊ ആ ടെമ്പറേച്ചറൊക്കെ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ വെച്ചിട്ട് എട്ട് മണിക്കൂർ വെച്ചിട്ട് ഇതിനി ഉണക്കിയെടുക്കുക. അതാണ് ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോണത്. ഡ്രയറിൽ വെക്കാൻ പോവാണ്, അരച്ച മരുന്ന് ഡ്രയറിൽ വെക്കാണ്. ഇതുപോലെ അവിടെ ഉള്ളത് എല്ലാതും ഇങ്ങനെ ട്രയകളിലാക്കി നിരത്തിയിട്ട് വെക്കും. ഇവിടെ രണ്ട് ഡ്രയർ ഉണ്ട്, ഇവിടെ ഒരെണ്ണം ദേ അവിടെ ഉണ്ട് കണ്ട, അവിടെ ഉണ്ട് ഒരു ഡ്രയർ. അവിടെ ഇന്നലെ വെച്ചതുണ്ട്, അതിപ്പോ പാകായിട്ടുണ്ടാവും, എട്ട് മണിക്കൂറായത്. അതിനി നമുക്ക് എടുത്തിട്ടാണ് നമ്മൾ ഇനി ഗ്രാനുൾസ് ആക്കിയിട്ട് ടാബ്ലറ്റ് അടിക്കാൻ പോണത്. അപ്പൊ അതേ മുന്നേ വെച്ചിട്ടുള്ള ബാച്ച് ഈ ഡ്രയറിൽ നിന്ന് എടുക്കാൻ പോവാണ് കേട്ടാ. ഇങ്ങനെയാവും അത്, എട്ട് മണിക്കൂർ ഉണങ്ങിക്കഴിയുമ്പോ ഇങ്ങനെയാവും. ഇത് ചൂടുണ്ടാവില്ലേ, ചെറിയ ചൂട്, ചെറിയ ചൂട്. ഇത് തന്നെ തണുക്കും, അധികം ചൂടില്ലല്ലോ, ചെറിയ ചൂടല്ലേ ഉള്ളു. ഉള്ളിലുള്ള മരുന്നിന് ചൂടില്ല, റേക്കാണ് ചെറിയ ചൂടുണ്ടാവും. ഇത് ഇനി റവ പോലെ, അതായത് ഗ്രാനുൾസ് ആക്കി മാറ്റും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഗ്രാനുലേറ്റ് ഗ്രാനുൾസ് ആക്കുന്ന പ്രോസസ്സ് ചെയ്യാൻ പോണത് ഇവിടെയാണ് കേട്ടാ. ഇവിടെ രണ്ട് മെഷീൻ ഉണ്ട് ഇങ്ങനത്തെ. ഇത് വൺ, ഇത് ഇനി അപ്പുറത്ത് വേറെ എവിടെയാണ്. ഇനി ഇതിലേക്ക് ഇത് ഇടാൻ പോവാണ് കേട്ടാ. ഗ്രാനുൾസ് ആക്കി മാറ്റി ഇത് എടുക്കാൻ പോവാണ്. ഒരുവട്ടം ഗ്രാനുൾസ് ആക്കി മാറ്റിയതാണ് ഇത്, ഗ്രാനുലേറ്റ് ചെയ്തതാണ് ഇത്. ഇനി ഇതിനെ വീണ്ടും ഒരു വട്ടം കൂടി ചെയ്യും. ഇത് ഒന്നും കൂടി ഇതിനെ പൊടിക്കണം, എന്നാ ഭയങ്കരമായിട്ട് നൈസ് പൊടിയാനും പാടില്ല. ഒന്ന് കാണിച്ചു കൊടുത്തു നമുക്ക് റവ പോലത്തെ കണ്ട. ഇതുപോലെ തരിയാക്കിയിട്ടുണ്ട്, അത് ശരിക്കും ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. തരികളാക്കിയിട്ടുണ്ട്, പക്ഷെ ഒരു വട്ടം കൂടി ചെയ്യും ഇത്. അപ്പൊ വീണ്ടും അതിന് ചെയ്യാൻ പോവാണ് കേട്ടാ. ഇത് രണ്ടാമത്തെ വട്ടം കൂടിയും ഗ്രാനുലേറ്റ് ചെയ്തെടുത്തപ്പോ ഈ പൊടി ഇതേ ഇങ്ങനെയായിട്ടാ. നേരത്തേനേക്കാൾ ഇപ്പോഴും തരികൾ തന്നെ, പക്ഷെ നേരത്തെ തരികളേക്കാൾ ഇത്തിരി കൂടി ചെറുതായി, റവ പോലെ, റവ പോലെ, റവ പോലെ, റവ പോലെയും മാറി. ഇനി ഇതിനെ ടാബ്ലറ്റ് ആക്കി മാറ്റും. അതാണ് ഇനി ചെയ്യാൻ പോണത്. നമ്മളാ ഉമ്മ ടാബ്ലറ്റിന്റെ ചെപ്പ് കണ്ടിട്ട് ആ ടാബ്ലറ്റ് എടുക്കുമ്പോ നമ്മൾ വിചാരിക്കേണ്ടത് ഇത്രമാത്രം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ ഒരു ടാബ്ലറ്റ് ആയി മാറണേന്ന് അല്ലേ. ഇനി നമ്മളുടെ ഗ്രാനുൾസിന് ടാബ്ലറ്റ് ആക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ് കേട്ടാ. ഇവിടെയാണ് അതൊക്കെ നടക്കാം. ഇതാണ് ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന മെഷീൻ. ഈ ഗ്രാനുൾസ് ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് ഇടുകയാണ് കേട്ടാ. കുറേശ്ശെ കുറേശ്ശായിട്ട് ഇടുള്ളൂ അല്ലേ. തോന്നുന്നുണ്ട് പക്ഷെ ഇത് ടാബ്ലറ്റ് ആണ്, മരുന്നാണ്, എന്റെ കൈമ ഗ്ലൗസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഈ ടാബ്ലറ്റ് ഇങ്ങനെ വീഴുന്ന കൂട്ടത്തില് ഇതിന്റെ കുറെ ഗ്രാനുൾസ് ഉണ്ടല്ലോ, അതും കൂടിയും ഇതിൽ ഇതിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതെന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചൂടാറാൻ വെക്കും, ചൂടില്ല എന്നാലൊന്ന് ചൂടാറാൻ വെക്കും, എന്നിട്ട് ഇത് അരിച്ചെടുക്കും.
അരിച്ചെടുത്തിട്ട് ആ ഗ്രാനൂൾസ് വരുന്നതിനെ വീണ്ടും ഇതിലിട്ടിട്ട് ടാബ്ലറ്റ് ആക്കി എടുക്കും. ഈ ടാബ്ലറ്റിന് ഇപ്പൊ തന്നെ എടുത്ത് പാക്ക് ചെയ്യില്ല, ഇനി അടുത്തതായിട്ട് പാക്കിംഗ് ആണ് ചെയ്യാൻ പോണത്. പക്ഷെ ഇതിനൊരു 5-10 മിനിറ്റ് സമയം വെക്കും. ഒന്ന് ആറിയതിന് ശേഷം, ഒന്ന് ചെറിയ ചെറിയൊരു ചൂടുണ്ടാവും, ഒന്ന് ആറിയതിന് ശേഷം പാക്ക് ചെയ്യും. ഇവിടെ ഏത് മരുന്നുകൾ, അത് ലേഹ്യങ്ങളായാലും എന്ത് തന്നെയായാലും, ഇപ്പൊ ടാബ്ലറ്റ് ആയാലും, നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഘട്ടത്തിലും ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. ഇപ്പൊ ദേ ഇപ്പൊ നമ്മൾ ഈ ടാബ്ലറ്റ് ഉണ്ടാക്കിയില്ലേ, ഈ ടാബ്ലറ്റ് ദേ കൊണ്ടുവന്ന ഇതില് ഒരു ടെസ്റ്റ് ട്യൂബുകളിൽ ഇട്ടു അല്ലേ. അതായത് ഡിസ്ഇൻറ്റിഗ്രേഷൻ ടൈമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ 15 മിനിറ്റ്സിനുള്ളിൽ ആ ഡിസോൾവ് ചെയ്താലാണ് അത് അബ്സോർപ്ഷൻ നടക്കുള്ളൂ. നമ്മൾ എന്ത് ഡ്രഗ് കഴിച്ചാലും അല്ലെങ്കിൽ നമ്മളത് പോവും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനാണ്. 15 മിനിറ്റ്സിനുള്ളിൽ ഈ ഡ്രഗ് നമ്മുടെ സ്റ്റൊമക്കിൽ ഡിസോൾവ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഡിസ്ഇൻറ്റിഗ്രേഷൻ ടൈം അപ്പം നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് ഈ ഗുളിക ഇങ്ങനെയായിരിക്കുമോ. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഡിസോൾവ് ആവണം. ഇനി അവിടെ എന്താണ്, അതെന്താന്ന് വെച്ചാൽ നമ്മള് ഒരു വെയിറ്റ് ടാബ്ലറ്റ്സ് എടുക്കും. എത്രയും 20 or 10 tablets എടുത്തിട്ട് നമ്മൾ 100 revolutions ഇങ്ങനെ കറക്കി കൊടുക്കും. 100 revolutions കഴിഞ്ഞിട്ട് അതിന്റെ വെയിറ്റ് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും ടാബ്ലറ്റിന്റെ. അപ്പൊ നമുക്ക് അധികം ലോസ് പാടില്ല, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ പാക്കിങ് ഇപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ വരുന്ന അത് ഡിഫെക്ട്സ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അതൊക്കെ അത് ഇത്ര പെർസെൻറ്റേജ്, അത് ഇത്ര പെർസെൻറ്റേജേ പാടുള്ളൂ. ആ പെർസെൻറ്റേജിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടണം ഫ്രാബ്ലറ്റ്. ഇതപ്പോ 100 ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? തന്നെ ഓഫ് ആവും, ഓഫ് ആവും. ഫ്രയബിലിറ്റി ടെസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാത്തിന്റെ വർക്കിംഗ് ഒക്കെ എഴുതി ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്ന അനാലിസ്റ്റ് ഉണ്ട്. ദിവ്യ, ആളുടെ ഡ്രസ്സും ഇതൊന്നും കണ്ടിട്ടാരും ഇതെന്താ ഇങ്ങനത്തെ വേഷമൊക്കെ ഇടണം ചേരിക്കരുത്, വൈറ്റ് ഇതാവുമ്പോ നമുക്ക് അറിയാലോ. അപ്പൊ എന്റെ ഡ്രസ്സിലൊക്കെ ഇവിടെ ഒന്ന് വന്നു പോകുമ്പോഴത്തേക്കും തന്നെ ആവുന്നുണ്ട്. ഓരോ മരുന്നുകളും പൊടികളൊക്കെ എങ്ങനെയായാലും നമ്മുടെ മേലാവും, അങ്ങനെ ആവണതാണ് കേട്ടാ. അപ്പൊ ആള് നമുക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ ഇതുകളും ക്വാളിറ്റി ചെക്കുകള്. അപ്പൊ ഈ ചവനപ്രാശം ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ലേഹ്യങ്ങളൊക്കെ, അതെങ്ങനെയാ ക്വാളിറ്റി? അതിൽ നമ്മൾ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രിക്സ് മീറ്റർ വെച്ചിട്ട് ടോട്ടൽ ഇപ്പൊ നമ്മൾ പാവ് നോക്കുന്നില്ലേ, അത് നമ്മൾ ബ്രിക്സ് മീറ്ററിൽ നോക്കും. അതായത് ടോട്ടൽ സോളിബിൾ സോളിഡ്സ് എന്ന് അതിനെ പറയാം. അപ്പൊ നമുക്കിപ്പോ ഒരു ഇപ്പൊ ചവനപ്രാശത്തിന് ഒരു 80-82 അത്രയും ടോട്ടൽ സോളിബിൾ സോളിഡ്സ് വേണമെന്നുണ്ട്. അപ്പൊ നമ്മൾ ആ മെഷീൻ വെച്ച് ചെക്ക് ചെയ്യും. പിന്നെ pH value, അത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേരിയേഷൻ വന്നാലാണ് ഈ ലേഹ്യത്തിന് വല്ല കംപ്ലയിൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ pH value നമ്മൾ ഓരോ 3 months കൂടുമ്പോൾ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് സ്റ്റെബിലിറ്റി സ്റ്റഡി എന്ന് പറയും. അങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ മെഡിസിൻസ് ഇവിടെ സ്റ്റെബിലിറ്റി സ്റ്റഡി ചെയ്യുന്നുണ്ട്. നമ്മൾ 6 months കൂടുമ്പോഴും അപ് ടു 3 years നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ 15 മിനിറ്റിനുള്ളിൽ ഡിസോൾവ് ആവണം. ഇപ്പൊ 3 മിനിറ്റ് ആണ് ആയിട്ടുള്ളത്. അപ്പോഴത്തേക്കും തന്നെ അതേ ഒരുമാതിരിയൊക്കെ അലിഞ്ഞു. അപ്പൊ ക്വാളിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞു, നമ്മളിനി പാക്ക് ചെയ്യാൻ പോവാണ്. ഒരു പാക്കറ്റിൽ 60 tablets ആണ് ഉണ്ടാവുക. അങ്ങനത്തെ ഇതേ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടാ. അതിന്റെ കൂടെ വെക്കുന്ന കഴിക്കേണ്ട വിധം അതൊക്കെയാണോ, അതിന്റെ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽസ് ആണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ഓരോന്നിലും നിറച്ച് ഇങ്ങനെ മൂടിയൊക്കെ വെച്ചില്ലേ, അതിനി ഇത് ഈ ഈ ലേബലില്ലേ, അതിങ്ങനെ ഒട്ടിക്കലാണ് ഇനി അത് അടുത്തതായിട്ട് ചെയ്യണത്. അത് മെഷീനിലാണ് ചെയ്യുക. അത് കുറേ ആവുമ്പോഴാണ് ഒരുമിച്ചാണ് മെഷീനിൽ ചെയ്യുക. അപ്പം ഇത് മുന്നതാക്കി ഒട്ടിച്ചു വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഇനി അടുത്തതായിട്ട് ഇതിൽ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ബാച്ച് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ, മാനുഫാക്ചറിങ് ഡേറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല, അതൊക്കെ ഇനി പ്രിൻറ്റ് ചെയ്യലാണ് ഇനി അടുത്തത്. അത് നമുക്കിനി കാണാം. അതെല്ലാം ഇതിൽ സെറ്റ് ചെയ്യും. ഇപ്പോ ചെയ്യുന്നത് ഷ്രിങ്ക് ചെയ്യണം. ഇതിന്റെ മുകളിൽ ഒരു ഷ്രിങ്ക്, ഒരു കവർ, ഒരു പാക്കിംഗ് കൂടി വരികയാണ് ഇതിന്റെ മേലെ. ഒരു കവറിങ് കോട്ടിങ് ഇത് വന്നു. വെരിക്കോസ് ഉള്ളവർക്ക് വെരിക്കോസ് ഓയിലും ഉമാ ടാബ്ലറ്റും കൂടി കഴിക്കണം. പൈൽസ് ഉള്ളവർക്ക് പൈൽസ് ഓയിലും ഉമാ ടാബ്ലറ്റും. അപ്പൊ ഈ പൈൽസ് സിവിയർ കേസുകൾ ഉണ്ടാവില്ലേ? ഇപ്പൊ എന്റെ അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അമ്മായിക്ക് അത്രയ്ക്കും ഭയങ്കര വേദനയായിരുന്നു. പിന്നെ 25 വർഷം എത്തിയതാണ്, ഒന്നിനും പറ്റാത്ത അവസ്ഥ പോലെയായി മാറി. അപ്പോൾ
അമ്മായിക്ക് അതിൻ്റെ കൂടെ ഡോക്ടർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, കൊടുക്കാൻ പറഞ്ഞിട്ട് തന്നതായിരുന്നു ചിത്രകാതി ലേഹ്യം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെരിക്കോസ് ഓയിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഓൾമോസ്റ്റ് ആയി. ആ ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്കിനി കാണാം. എസ് ബി എം വെരിക്കോസ് ഓയിലിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. ഇത് കാട്ടുകുരുമുളകാണ്, ഇത് അടയ്ക്കാമണിയൻ, ഇത് കവുങ്ങിൻ്റെ വേര്, അത് തെങ്ങിൻ്റെ വേര്, അത് കാട്ടുപിച്ചകം, ഇത് കരിങ്കുറിഞ്ഞി. കരിങ്കുറിഞ്ഞി നമ്മൾ ഇത് ഉണക്കി വെച്ചതാണ്, ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മളിത് കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങോട്ട് നോക്കിയാൽ കാണാം. ഇതാണ് കരിങ്കുറിഞ്ഞി അഥവാ സഹചര. ആയുർവേദത്തിലെ സഹചരാദി തൈലം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന് ഇതിൻ്റെ വേരാണ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ഉമ ടാബ്ലറ്റിലും അതുപോലെ വെരിക്കോസ് ഓയിലിലും ഇത് പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ്. നമ്മളിതിവിടെ കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പൈൽ സോയിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ഈ പൂത്തുമ്പ. അപ്പോൾ ഈ ഈ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ മറ്റേ അലർജി ഓയിൽ പോലെ തേങ്ങാപ്പാലിൽ തന്നെയാണോ ഇത് തളിച്ചു വരിക? അല്ല, ഇത് എള്ളെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അത് ഈ ചക്കിലാട്ടിയ ചക്കിലാട്ടിയ എള്ളെണ്ണയല്ല, അത് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില സംഭവങ്ങൾക്കൊക്കെയാണ് അങ്ങനെ എടുക്കുക. ഇപ്പൊ നമ്മള് ചെവനപ്രാസത്തിലൊക്കെ ചക്കിലാട്ടിയ എള്ളെണ്ണ തന്നെ അത് ഉള്ളിലേക്ക് കഴിക്കാനുള്ളതാണ്, തണുത്തതിന് ശേഷമാണ്. ഇത് എന്തായാലും ചൂടാവാനുള്ളതാണല്ലോ, സാധാരണ എള്ളെണ്ണ തന്നെയാണ്. ഇത് ആദ്യം ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ, അത് നീരെടുത്ത് ബാക്കി ചതച്ച് ചേർത്ത് എള്ളെണ്ണയും ചേർത്ത് വേവിച്ച് വേവിച്ചെടുക്കുന്നതാണ്. എത്ര ദിവസം പിടിക്കും? ഇതിപ്പോ 2 ദിവസമായി. ഇത് നാളെ രാവിലെ ആവുമ്പോഴേക്കും ഇത് എണ്ണയാവും. എന്നിട്ട് ഇതിന് മറ്റേ ചണ്ടിയൊക്കെ മാറ്റി പിഴിഞ്ഞ് നമ്മള് മറ്റേ എണ്ണ അലർജി ഓയിൽ ഒക്കെ കണ്ട അതേ പ്രോസസ് തന്നെ. നമ്മള് ഹൈഡ്രോളിക് പ്രസ്സിലിട്ടിട്ട് പിഴിഞ്ഞെടുത്ത് അതിനുശേഷം ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നിറയ്ക്കും. നിറയ്ക്കുന്നത് നമുക്കിന്ന് കാണാം. മുന്നേ ആക്കി വെച്ചിട്ടുള്ളത് നിറയ്ക്കണത് നമുക്ക് കാണാം കേട്ടോ. ഐസോയിൽ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, അത് അലർജി ഓയിൽ പോലെ തന്നെയാണ്. തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിക്ക് കഴിക്കണം, കഴിക്കുകയും പുറത്തേക്ക് വെക്കുകയും വേണം. അതിൽ പൂത്തുമ്പ നമ്മൾ കാണിച്ചിരുന്നു, കുറെ വേറെ കുറെ ഇൻഗ്രീഡിയൻസ് കഷായം കൂടി വെക്കണം അതില്. തേങ്ങാപ്പാലും ചേർത്ത് വേവിച്ച് പറ്റിച്ചു വരുന്നതാണ്. അത് വളരെ സവിശേഷമായിട്ടുള്ള എണ്ണയാണ്. അങ്ങനെ ഒരു എണ്ണ ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ലേഹ്യം അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പൈൽസ് ഇപ്പൊ നമുക്ക് ബ്ലീഡിങ് പൈൽസ് ആണ്, ആകെ വളരെ വേദനയാണ്, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ വെരിക്കോസ് വെയിനിൽ അൾസറായി, അതായത് പൊട്ടി വ്രണമായി, ഭയങ്കര പെയിനാണ്, നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ഇതിന്റെ കൂടെ വെരിക്കോസ് വെയിനും പൈൽസിനും ഈ ചിത്രകാതിലേക്കും രണ്ടിനും കൊടുക്കില്ല. രണ്ടിനും വെരിക്കോസ് അൾസറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് എന്തായാലും കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൽ തന്നെ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ, കാട്ടുപിച്ചകം. അത് നമ്മൾ ഒന്നുകിൽ കാട്ടുപിച്ചകം അല്ലെങ്കിൽ മുക്കൂറ്റിയൊക്കെ അരച്ച് അല്ലെങ്കിൽ അയ്യപ്പാന അരച്ച് പുറത്ത് വ്രണത്തിൽ പരട്ടാനും പറയും. അപ്പൊ പെട്ടെന്ന് തന്നെ വ്രണം കരിഞ്ഞു പോവുകയും ചെയ്യും, ഒരു 3 മാസം കൊണ്ട് തന്നെ സംഭവം ക്ലിയർ ആവുകയും ചെയ്യും. ഇനിയിപ്പോ അടുത്തതായിട്ട് ഈ വെരിക്കോസ് ഓയിലും ബോട്ടിലുകളിൽ നിറയ്ക്കുന്നത് കാണാം. അത് മുന്നത്തെ ദിവസം കഴിഞ്ഞ ആഴ്ചക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ ചൂടാറി തെളിഞ്ഞ് ഒക്കെ ആക്കി ഒഴിച്ചിട്ടുള്ളത് ബോട്ടിലിൽ നിറയ്ക്കുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. അതിനുള്ള ബോട്ടിലുകളൊക്കെ ഇവിടെ റെഡിയാണ്. അപ്പൊ ഇത് അതാണോ ഫില്ലിംഗ് മെഷീൻ? ഇതാണ് മെഷീൻ. അപ്പൊ അതിലേക്ക് അളവ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിറയ്ക്കണം. ഇതിൽ നിറച്ച ഓയിലുണ്ട്, വെരിക്കോസ് ഓയിലാണിത്. പൈൽ സോയിൽ മുന്നേ ഉണ്ടാക്കി വെക്കൽ കഴിഞ്ഞു, അപ്പൊ അത് കുപ്പിയിലാക്കൽ വരെയും കഴിഞ്ഞു, അതും കാണിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ ഇനി അത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോ കാണിക്കാം. ഇനി എന്നാ ഉണ്ടാക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പൊ കുറെ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമല്ലോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടത്. ഇനി എപ്പോഴാണോ ഡോക്ടർ അത് ഉണ്ടാക്കണേ വെച്ചെങ്കിൽ അപ്പൊ നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പൊ ഈ പൈൽ സോയില് കുപ്പിയിലാക്കിയത് ഇവിടെ ഇരിക്കണത് വേണേ കാണിച്ചുതരാം. നമുക്ക് പൈൽ സോയിൽ ഉണ്ടാക്കുന്നത് കാണാനൊന്നും പറ്റിയില്ലല്ലോ ഇവിടെ. ആകെപ്പാടെ നമുക്ക് ഇനിയിപ്പോൾ കാണാൻ പറ്റുന്നത് പൈൽ സോയിലിൻ്റെ ബാച്ച് പ്രിൻ്റ് ഒക്കെ ചെയ്യണത് കാണാം. ദേ അത് കുപ്പിയിൽ നിറയ്ക്കൽ വരെ കഴിഞ്ഞു. വേണ്ട, ഇതാണ് ഈ പറഞ്ഞ സാധനം പൈൽ സോയിൽ. ധാരാളം പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ വെരിക്കോസും പൈൽസും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഇനി കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, തിയറിയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്,
പൈൽസ് വരുന്ന എന്തുകൊണ്ട് അല്ലെങ്കിൽ വെരിക്കോസ് വരുന്ന എന്തുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞുതരും. പിന്നെ നമ്മളിത് കൺക്ലൂഷനിലേക്ക് പോവാണ്, അപ്പൊ ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പൊ എന്തോ എങ്ങനെയാണ് ഇത് വരുന്നത്, ഇത് വരാൻ കാരണം എന്താ? ഈ പൈൽസും വെരിക്കോസ് വെയിനും രണ്ടും ഒരേ വിഭാഗമാണ്, ഏട്ടനും അനിയനാന്നൊക്കെ വേണമെങ്കിൽ പറയാം രണ്ടുപേരും. അതിന് ഹെമറോയിഡ് എന്നുള്ളൊരു വിഭാഗത്തിലാണ് മോഡേൺ സയൻസ് അതിനെ പിടിച്ചിരിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് കുറെ നേരം ഇരിക്കുക, കുറെ നേരം നിൽക്കുക. അപ്പൊ പൈൽസ് അറിയാലോ, എയ്നസിലുള്ള വെയിൻ ഉണ്ടല്ലോ, എയ്നൽ വെയിൻ, അതിൽ വരുന്ന ഇൻഫ്ലമേഷനാണ് ഈ പൈൽസ്. അത് കുറെ ഒരേ സമയം പോലെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ കാണുന്നത് മിക്കവാറും ഏറെ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരും, ചില ആളുകൾക്ക് ശരീരപ്രകൃതം തന്നെ അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് തന്നെ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത് വേദന വരിക, കഴപ്പ് വരിക, അതിൽ വ്രണങ്ങൾ വരിക, അങ്ങനെയൊക്കെയുള്ള കാലിന് കഴപ്പ്, നിൽക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് ഈ അതിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്, അത് പ്രശ്നമായി എന്നുള്ള സ്റ്റേജ് ആവും. ഇപ്പൊ രണ്ടു മൂന്ന് തരം കാരണങ്ങൾ ഉണ്ടാവാം നമുക്ക് ഇതിന് പിന്നിൽ. ഒന്ന്, ശരിയായ രീതിയിലുള്ള ഭക്ഷണം അല്ലാത്ത വിരുദ്ധാഹാരങ്ങൾ ധാരാളം കഴിക്കുക, അമിതമായ ഭക്ഷണം കഴിക്കുക, അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ ചില ആളുകൾക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ട്, അതായത് ഇപ്പൊ ഗോതമ്പ് മൈദയിലൊക്കെ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഉണ്ട്, ആ വലിച്ചിൽ വരുന്നത്, അതിന് അലർജി ഉണ്ട്. പാലിന് കുറെ പേർക്ക് അലർജി ഉണ്ട്, മിൽക്ക് പ്രോട്ടീൻസ്. അപ്പൊ ഈ പാല് നിർത്തിയാല്, അതുപോലെ തന്നെ ഇതുപോലെ ഗ്ലൂട്ടൻ നിർത്തിയാലൊക്കെ പലർക്കും ഇത് മാറും, അവർക്ക് മരുന്നിന്റെ ആവശ്യമില്ല. പിന്നെ ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതൊക്കെ ഉൾപ്പെടുത്തുക, നല്ലോണം വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക, ധാരാളം വെള്ളം കുടിക്കുക. ഈ പൈൽസും വെരിക്കോസ് വെയിനും ഉള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ഒരു അനുഭവമാണ് കേട്ടോ, മിക്ക ആളുകൾക്കും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ വെള്ളം കുടിക്കില്ല മര്യാദക്ക്. അപ്പൊ അവരുടെ തൂക്കത്തിനനുസരിച്ച് 25 കിലോ തൂക്കത്തിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിന്, അപ്പൊ 50 കിലോ തൂക്കമുള്ള സരിത 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം മിനിമം. വെരിക്കോസ് വെയിൻ വരുന്നത് ഒന്ന് കാലിൽ വരും, എയ്നസിൽ വരും, ഈസോഫേഗസിൽ വരും, അതുപോലെ തന്നെ ഈസോഫേഗസിലൊക്കെ അസുഖങ്ങൾ, ലിവറിനൊക്കെ അസുഖമുള്ളവർക്കൊക്കെയാണ് വരാറുള്ളത്. പിന്നെ പുരുഷന്മാർക്ക് സ്ക്രോട്ടത്തില് പ്രശ്നങ്ങളിൽ വരും, അതിന് വെരിക്കോസീൽ എന്ന് പറയും. അപ്പൊ ഈ വെയിൻസില് ഈ ഹെമ ഈ ഉള്ളില് നമ്മുടെ വെയിൽസിന്റെ ഉള്ളിലുള്ള ലീഫ്ലെറ്റ് വാൾസ് എന്ന് പറഞ്ഞ വാൾസ് ഉണ്ട്, ആ വാൾവ് മസിൽ കാലിന്റെ മസിലുകളുടെ സങ്കോച വികാസങ്ങളും ചേർന്നിട്ടാണ് ബ്ലഡിനെ മുകളിലേക്ക് വിടുന്നത്, കയറി കയറി പോകുന്നത്. അതായത് താഴത്തേക്ക് ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് എത്തും, മുകളിലേക്ക് കയറി വരണമെങ്കിൽ നമ്മുടെ കാലിന്റെ മസിൽസിന്റെ മൂവ്മെന്റ്സും, അതുകൊണ്ടാണ് വാക്കിംഗ് ഒക്കെ നല്ലതാണെന്ന് പറയുന്നത്, മൂവ്മെന്റ്സും. അതിങ്ങനെ വരുമ്പോ ഈ ബ്ലഡ് കുറച്ച് മുകളിലേക്ക് കയറും, അപ്പൊ ഇങ്ങനെ അടിച്ചടിച്ചും ബ്ലഡിനെ മുകളിലേക്ക് കയറ്റുന്നു, താഴത്തേക്ക് പോവാതിരിക്കാൻ ഈ വാൾസ് ഇങ്ങനെ നിൽക്കും, അടയും. കാലക്രമേണ എന്തുണ്ടാവും വെച്ചാൽ ഈ വാൾസ് കേടുവരും, ലീഫ്ലെറ്റ് വാൾസ്. അപ്പൊ അത് കേടുവരുമ്പോ താഴത്തേക്ക് അങ്ങ് പോകും, അപ്പൊ പ്രഷർ കൂടിയിട്ടാണ് ഇതിന്റെ ഉള്ളില്, ഇതിന്റെ ഉള്ളില്. അപ്പൊ താഴത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി വെയിൻസ് എന്ത് ചെയ്യും, ചുരുണ്ടുകൂടും. പോവാതിരിക്കാൻ വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്, ചുരുണ്ടുകൂടും. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഇലാസ്റ്റിസിറ്റി കുറയും, ഈ വെയിൻസിന്റെ ഇലാസ്റ്റിസിറ്റി കുറയും. അപ്പൊ അവിടെ പൂള് പോലെ ബ്ലഡ് തളം കെട്ടി നിൽക്കും. പിന്നീട് ഇത് കുറെ നാൾ ഇങ്ങനെ നിന്നാൽ ഇത് ചീത്ത രക്തമാണ്, അതായത് വെയിൻസിൽ കൂടെ ഹാർട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അശുദ്ധ രക്തമാണ്, അത് അവിടെ കിടന്ന് പിന്നീട് വ്രണമായി മാറാറുണ്ട്. ചിലർക്ക് പൊട്ടി ഒഴുകും, അത് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വ്രണം ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. മിക്കവാറും പൈൽസ് ഉള്ള ആളുകൾക്കും വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്കും എന്നും വയർ അപ്സെറ്റ് ആയിരിക്കും, അവരുടെ ദഹനം ശരിയാവില്ല, മലബന്ധക്കാരായിരിക്കും മിക്കവാറും പേര്. അപ്പൊ നമ്മുടെ മരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു റിസൾട്ട്, പൂമാ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഒരു 3-4 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശോധന കറക്റ്റ് ആവും, അവരുടെ വളരെ കൃത്യമാവും, ഗ്യാസ് ഫോർമേഷൻ കുറയ്ക്കും. അതാണ് ഉമ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. പിന്നെ കാലിലെ കഴപ്പ് തരിപ്പ് ഒക്കെ ഉള്ളതൊക്കെ മാറും, ഒരു 10-15 ദിവസം കഴിക്കുമ്പോഴേക്കും തന്നെ അത് കുറയും. ഇതിപ്പോ 20 വർഷത്തോളമായിട്ട് മാർക്കറ്റിലുള്ളതാണ് ഉമ ടാബ്ലറ്റ്. അപ്പൊ ഈ മരുന്ന് കഴിച്ചിട്ട് ഈ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ട് മാറിയിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ വരുമ്പോൾ സരിത ഒന്ന് പറയണം, അവരടുത്ത് ഒന്ന് കമന്റ് ചെയ്യാൻ പറയണം. ഇത് നമ്മൾ നേസൽ പോളിപ്പിനുള്ള മരുന്നിൽ ഉമ ടാബ്ലറ്റ് കൊടുക്കും, അഡിനോയിഡിനുള്ളത് ഉമ ടാബ്ലറ്റ് കൊടുക്കും, പിന്നെ സിസ്റ്റുകൾക്ക് ഫൈബ്രോയിഡുകൾക്ക് ഒക്കെ ഇത് റിസൾട്ട് കൊടുക്കും. അതായത് എവിടെയൊക്കെ ഇതുപോലത്തെ ഇങ്ങനെ കട്ടിയുണ്ടോ, നമ്മളിപ്പോ ആയുർവേദത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ എവിടെയൊക്കെ സ്രോതോരോധമുണ്ടോ അതൊക്കെ ശരിയാക്കാൻ ഈ ഉമ ടാബ്ലറ്റിന് കഴിയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ കൊടുക്കുന്നത് ഇപ്പൊ വെരിക്കോസ് വെയിൻ ആണെങ്കിൽ നമ്മൾ വെരിക്കോസ് ഓയിൽ കൊടുക്കും, അത് താഴെ നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്യാൻ വേണ്ടി വെരിക്കോസ് ഓയിൽ എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ചൂടാക്കാം,
വേണം ഒന്ന് ചൂടാക്കാം, ചെറിയ ലൈറ്റായിട്ട് ചൂടാക്കാം. ചൂടാക്കിയില്ലെങ്കിലും വിരോധമില്ല. ബ്ലഡ് താഴേന്ന് മുകളിലേക്കാണ് കയറി പോകേണ്ടത്, അവിടെയാണല്ലോ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് താഴെ നിന്ന് മുകളിലേക്ക് അമർത്തി മസാജ് ചെയ്തിടണം. ഒരു മണിക്കൂറെങ്കിലും ഇട്ടിട്ട് കഴുകി കളയണം. അതല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ട് നന്നായി പരട്ടി മസാജ് ചെയ്ത് അവിടെ ഇടാം. ഓയില് ശരീരം അബ്സോർബ് ചെയ്തോളൂ. പിന്നെ രണ്ട് പ്രാവശ്യം ആക്കുന്നത് നല്ലതാണ്, ഒരു പ്രാവശ്യം ആയാലും പ്രശ്നമില്ല. പിന്നെ ഉമാ ടാബ്ലറ്റും വെരിക്കോസ് ഓയിലും വെരിക്കോസ് വെയിന് കൊടുക്കുമ്പോൾ ഇതൊരു വ്രണമായിട്ടുണ്ട്, നല്ല വേദനയും കഴപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ കൂടെ നമ്മുടെ ഈ ചിത്രഗാദി ലേഹ്യം കൂടി കഴിക്കണം. ഇത് കഴിക്കേണ്ടത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണ ശേഷം 1/2 teaspoon, 4 grams വരെ കഴിക്കാം രാവിലെയും വൈകുന്നേരവും ഭക്ഷണ ശേഷം. ഉമാ ടാബ്ലറ്റ് 1-1-3 കഴിക്കേണ്ടത്, രാവിലെ ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം, വൈകിട്ട് ഒരെണ്ണം, ഭക്ഷണത്തിന് മുമ്പ്. പൈൽസ് ഓയിൽ ഉപയോഗിക്കേണ്ടത്, ഇത് ഉള്ളിലേക്ക് കഴിക്കാനും പറ്റുന്ന പറഞ്ഞത്, ഇത് അകത്തേക്ക് കഴിക്കാനും ഉള്ളിലേക്ക് രണ്ട് വായി കൂടിയും വെക്കണം, പിന്നെ മലദ്വാരത്തിന്റെ ഉള്ളിൽ കൂടിയും അകത്തേക്ക് കൊടുക്കണം. അങ്ങനത്തെ ഒരു ഓയിലാണ്. അപ്പൊ സാധാരണ അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം, ഇതൊരു പഞ്ഞിയിൽ മുക്കിയിട്ട് അല്ലെങ്കിൽ ഫില്ലറിൽ എടുത്തിട്ട് ഉള്ളിലേക്ക് വെക്കാം. ഒരു 4-5 drops, 5-6 തുള്ളി ഉള്ളിലേക്ക് വെക്കാം. അപ്പൊ പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അത് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. പിന്നെ വേദനയൊക്കെ പെട്ടെന്ന് 3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും വേദനയൊക്കെ കുറയും. രാവിലെ വെറുമായിട്ടില് ഒന്നുകിൽ കട്ടൻ കാപ്പിയിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ 10 drops ഇറ്റിച്ചിട്ട് വെറുമായിട്ടില് ഇത് കഴിക്കാം. പിന്നെ ഉമാ ടാബ്ലറ്റ് രാവിലെ ഉച്ചയ്ക്ക് ഒരെണ്ണം, വൈകിട്ട് ഒരെണ്ണം, മുൻപ് അങ്ങനെയും കഴിക്കണം. പൈൽസിന് പിന്നെ പൈൽസ് വ്രണമായിട്ടുണ്ട്, നല്ല വേദനയുണ്ട്, 1-2 times സർജറി ഒക്കെ ചെയ്തിട്ട് മാറാത്ത കേസാണെങ്കിൽ അതിന്റെ കൂടെ ചിത്രഗാദി ലേഹ്യം കൂടി കഴിക്കുകയാണ് നല്ലത്. വെരിക്കോസിന് വെരിക്കോസ് ഓയിലും ഉമാ ടാബ്ലറ്റും കഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ എക്സസൈസും കൂടി ഉണ്ട്. ആ എക്സസൈസും കൂടി ചെയ്താൽ നല്ലതാണ്, കൂടുതൽ നല്ലതാണ്. അത് അജു കാണിച്ചു തരാം, ചേട്ടൻ കാണിച്ചു തരാം. സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിന്നിട്ട് നമ്മള് ചെയ്യാം. ഇത്രേ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലേ നോക്കിയാ, ഇപ്പൊ ഇരുന്നിപ്പോ നമ്മള് ജോലി ചെയ്യാൻ, അപ്പൊ നമുക്ക് ടി വി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെ ഫോണിൽ വല്ലതും നോക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെയുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ഇങ്ങനെ മലർന്ന് കിടന്നിട്ട് നമുക്ക് കാല് പൊക്കാ, മുട്ടുമടക്കാതെ. അപ്പോ അങ്ങനെ കാല് പൊക്കി വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യില്ലേ, സെറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ കട്ടിലിന്റെ കട്ടിലും എടുക്കുമ്പോ കട്ടിലിന്റെ ഈ തലഭാഗം ഇങ്ങനെ പൊതുല്ല, അതുമിലേക്ക് കാലിങ്ങനെ വെച്ചാൽ വന്നിട്ട് ഇങ്ങനെ എടുക്കുക കുറെ സമയം. അപ്പൊ തിരിച്ചാ ബ്ലഡ് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട്. ഇനിയിപ്പോ ഈ ഇത് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പൊക്കാൻ പറ്റുന്നത്, പൊക്കാൻ പറ്റാവുന്നിടത്തോളം ഇങ്ങനെ പൊക്കാം. ഇങ്ങനെ പൊക്കി ഇങ്ങനെ കിടക്കാം. പിന്നെ അതിൽ തന്നെ ഇപ്പൊ തന്നെ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, കാല് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനാ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയും ചെയ്തോ, ഞാൻ കണ്ട കിടന്ന് വിറക്കുന്നുണ്ട, ഇവിടെ വയർ കിടന്ന് ഇങ്ങനെ ടിസ്റ്റ് അടിക്കും. എക്സസൈസുകളും കൂടി ഈ മരുന്നിന്റെ ഒപ്പം ചെയ്യുകയാണെങ്കിൽ വെരിക്കോസിന് ഗുണമാണ്. അപ്പൊ ഈ വെരിക്കോസിന്റെ ഈ മരുന്നുകളൊക്കെ കഴിച്ച് അതിന്റെ വേദനയൊക്കെ മാറില്ലേ, വേദന കഴപ്പ് ബുദ്ധിമുട്ടുകൾ മാറുന്നതിന്റെ ഒപ്പം തന്നെ ഈ പുറമേക്ക് കാണില്ല ഈ തടിച്ചു നിൽക്കുന്നത്, അതും കൂടി മാറിപ്പോകും? അത് ഈ 4 months കൊണ്ടൊന്നും മാറില്ല. ചില ആളുകൾക്ക് നന്നായി മാറുന്നുണ്ട്. ഇപ്പൊ ഗർഭാവസ്ഥയില് കുറെ പേർക്ക് വെരിക്കോസ് മീൻ വരും, അത് ചിലപ്പോ ഇത് 3-4 months ഉപയോഗിക്കുമ്പോ തന്നെ പുറമേക്കുള്ള ഇഫക്റ്റ് ഒക്കെ മാറുന്നുണ്ട്. പുറമേക്കുള്ള ഈ കോസ്മെറ്റിക് ഇഫക്റ്റ് ഉണ്ടല്ലോ അതിന്റെ ഒരു, അത് അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. വേദന കഴപ്പൊക്കെ 4 months കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നെ കറുത്തൊക്കെ കെടുക്കുന്നത്, അത് ആ ചീത്ത രക്തം കെട്ടി നിന്നിട്ടാണ് ആ ഭാഗത്തെ സെൽസ് ഒക്കെ പിന്നെ കേടുവന്ന് സ്കിന്നൊക്കെ കേടുവന്ന് ബ്ലാക്ക് കളറൊക്കെ ആയത്, അതൊക്കെ ഒരു 5-6 months ഈ ഓയിൽ തേക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവും. മെഡിക്കൽ ഷോപ്പുകളിൽ ബാക്കിയുള്ളതൊക്കെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, പിന്നെ നമ്മുടെ SBMന്റെ ഈ ലിങ്ക് ഉണ്ടല്ലോ, വെബ്സൈറ്റിന്റെ ലിങ്ക്, അതിലും കിട്ടും. അപ്പൊ ഞങ്ങൾ പോവാണ്. അപ്പൊ ഞാൻ അമ്മായിക്ക് അന്ന് ഇവിടെ നിന്ന് ഒരു കിറ്റ് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്ന മരുന്നുകൾ, അപ്പൊ അമ്മയുടെ കഴിയാറായി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഉമാ ടാബ്ലറ്റ്, ചിത്രഗാദി ലേഹ്യം, പൈൽസ് ഓയിൽ, ഇത് അമ്മായിക്കുള്ളതാണ്. അപ്പൊ അല്ലെ ചേട്ടന് ഉണ്ട് എന്ന് ഇപ്പോഴാണ് ഡോക്ടർ കേട്ടത്, വെരിക്കോസ് ഓയിൽ. പക്ഷെ എന്നാലും ഇത് താഴ്ന്ന് മുകളിലേക്ക് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ തടിച്ചു നിൽക്കുന്നത് മാറുമെന്നുള്ളത് നമുക്ക് അറിയാം. ഒരു പരീക്ഷണം നമുക്ക് ചെയ്തോക്കാം. അപ്പൊ അതിനിട്ടതല്ലേ ചേട്ടനുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങളിപ്പോ പോവാണ്. നന്ദി, നമസ്കാരം.